രാജ്യസഭയിലെ പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ പോലീസ് നടപടി തള്ളാതെ കേന്ദ്ര സർക്കാർ രാജ്യസഭയിലെ അംഗങ്ങൾക്കെതിരെ ഇപ്പോൾ പരാതി നൽകിയിട്ടില്ല എന്നും ഭാവിയിൽ എന്തുണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല എന്നും കേന്ദ്ര പാർലമെന്ററി കാര്യ സഹമന്ത്രി വി മുരളീധരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കേരള നിയമസഭയിൽ അരങ്ങേറിയ ഗുണ്ടായിസം പാർലമെന്റിൽ അനുവദിക്കില്ല എന്നും നടപടിയില്ലെങ്കിൽ ഗുണ്ടായിസം ആവർത്തിക്കുമെന്നും വി മുരളീധരൻ. രാജ്യസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അധ്യക്ഷനോട് നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എത്തിക്സ് കമ്മിറ്റിയും വിഷയം പരിഗണിക്കുമെന്നാണ് വരുന്ന വാർത്ത. ഈ സാഹചര്യത്തിൽ കേന്ദ്ര പാർലമെന്ററികാര്യ സഹമന്ത്രി വി മുരളീധരൻ നമ്മളൊപ്പം ചേരുകയാണ്. അപ്പോൾ ഏറ്റവും അവസാനമായി വരുന്ന വാർത്ത എത്തിക്സ് കമ്മിറ്റി ഈ വിഷയം പരിഗണിക്കുമെന്നുള്ളതാണ്. അല്ല, ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ഉപരാഷ്ട്രപതിയെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചത് കഴിഞ്ഞ ദിവസം സഭയിലുണ്ടായിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ അക്രമ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള കർശനമായിട്ടുള്ള നടപടിയെടുക്കണം എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് കൂടുതൽ തീരുമാനങ്ങൾ ഉപരാഷ്ട്രപതിയുടെ രാജ്യസഭ ചെയർമാൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. അത് വൈകാതെ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ വേണമെന്നാണോ, അതോ ഈ അക്രമ സംഭവങ്ങൾ നടത്തിയ അംഗങ്ങൾക്കെതിരെ നടപടി എടുക്കണമെന്നാണ്? ഇനിയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനായിട്ട് മാതൃകാപരമായിട്ടുള്ള നടപടി ഇവർക്കെതിരായിട്ടുണ്ടാകും. ഇക്കാര്യത്തിലൊരു സമമായ സാധ്യതയുണ്ട്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സർക്കാരും പ്രതിപക്ഷവും ഒരു ശത്രുക്കളെ പോലെ ഇരുമുഖം നിൽക്കുകയാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു സമമായ ശ്രമം ഉണ്ടാകുന്നു. അല്ല, കേരള നിയമസഭയിൽ അരങ്ങേറിയ ഗുണ്ടായിസം, ആ ഗുണ്ടായിസം ഡൽഹിയിലും ആവർത്തിക്കാൻ, പാർലമെൻറ്റിൽ ആവർത്തിക്കാനാണ് സി പി എമ്മിൻ്റെ ചില എം പിമാരുൾപ്പെടെയുള്ള ആളുകൾ അവർ നടത്തിയത്. അത്തരം ശ്രമങ്ങളുമായിട്ട് ഒരു വിട്ടുവീഴ്ചയും ആർക്കും ചെയ്യാൻ സാധ്യമല്ല. അത് ഒരു ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു ശത്രുതയുടെയോ ഏറ്റുമുട്ടലിൻ്റെയോ പ്രശ്നമല്ല. ജനാധിപത്യത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള നടപടികൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റില്ല, അത് വെച്ചു പൊറുപ്പിക്കാൻ സാധ്യമല്ല.